ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സിനിമാ മേഖലയിൽ നിന്നും ഓരോ ദിവസവും പുറത്തു വരുന്നത്. കോടികൾ മുടക്കി സിനിമ എടുക്കുന്ന പലരുടെയും സിനിമകൾ തട്ടിൻ പുറത്ത് കയറുന്നു. ഇതൊന്നുമില്ലാത്ത ചിലരുടെ സിനിമകൾ കോടികളുടെ കണക്കിൽപ്പെടുന്നു. തിയേറ്ററുകളിൽ ആളില്ല എങ്കിലും സിനിമയുടെ കളക്ഷൻ പെരുപ്പിക്കലിനെതിരെയാണ് ഇപ്പോൾ ഇഡിക്ക് നിർമ്മാതാക്കൾ പരാതി നൽകിയിരിക്കുന്നത്. വ്യാജമായി സിനിമയുടെ ലാഭം പെരുപ്പിച്ചു കാണിക്കുന്ന ഒരു മാഫിയ പ്രവർത്തിക്കുന്നു എന്നതാണ് ആരോപണം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ ലാഭവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മലയാള സിനിമയിലെ രണ്ട് നിർമ്മാതാക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് പോലെ ചില സിനിമകളുടെ കേരളത്തിലെ ടിക്കറ്റ് കളക്ഷൻ പെരുപ്പിച്ച് കാണിക്കാനും സിനിമയുടെ റേറ്റിംഗ് ഉയർത്തിക്കാട്ടി കാണികളെ തിയേറ്ററിൽ എത്തിക്കാനും ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവരുടെ പരാതി. ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാവാത്ത നിർമ്മാതാക്കളുടെ സിനിമകൾ തിയേറ്ററുകളിൽ നിന്നും പിൻവലിക്കുന്നു. ഓൺലൈൻ ബുക്കിംഗിലടക്കം വൻതോതിലുള്ള ഇടപെടലാണ് ഈ മാഫിയ നടത്തുന്നത്. ഇതാ അടുത്ത കാലത്തായി പുറത്തു വന്ന മറ്റൊരു പേര് മട്ടാഞ്ചേരി മാഫിയ എന്നാണ്. ആ മാഫിയയ്ക്ക് ഈ മാഫിയയുമായി ബന്ധമുണ്ടോ എന്നത് കണ്ടെത്തേണ്ടത് പോലീസാണ്. ഒരു വിഭാഗം സിനിമകൾ നല്ലതാണെങ്കിൽ കാഴ്ചക്കാർ ഇല്ലാതാക്കുക, ക്രൈസ്തവ വിരുദ്ധത സിനിമയിൽ വ്യാപകമാക്കുക, അത്തരം സിനിമകൾ തിയേറ്ററിൽ ആളില്ല എങ്കിലും കോടികളുടെ കണക്കിൽപ്പെടുത്തുക. സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന പ്രയോഗവും പുറത്തേക്ക് വരുന്നത്. ഇതാ ഇപ്പോൾ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണങ്ങളും. പല സിനിമകളും ഓൺലൈനിൽ നോക്കുമ്പോൾ ഹൗസ്ഫുള്ളായിരിക്കും. പക്ഷേ TOI കണക്ക് പ്രകാരം തിയേറ്ററിൽ ഒക്യുപ്പൻസി 40-45% മാത്രം. ചോദ്യം വളരെ സ്പഷ്ടമാണ്, ആരാണ് ഈ ടിക്കറ്റുകൾ വാങ്ങിക്കൂട്ടുന്നത്? എന്തിനാണ് ഇത്രയും ടിക്കറ്റുകൾ വാങ്ങുന്നത്? ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഈ പണം എവിടെ നിന്ന് എങ്ങോട്ടൊഴുകുന്നു? ഈ പണം കേരളത്തിലേക്ക് ഒഴുകുന്നത് ആരെ ലക്ഷ്യമിട്ടാണ്? തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ഈ പണം ഉപയോഗിക്കുന്നുണ്ടോ?